കോർപ്പറേഷൻ ചെയർമാൻമാരെ തീരുമാനിച്ചതോടുകൂടി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ കൂട്ടയടി തുടങ്ങി. എൽ ഡി എഫിൽ ചേക്കേറിയതിന് ശേഷം നേടിയെടുത്ത പ്രതിച്ഛായ അർഹതയില്ലാത്തവരെ കയറ്റി കളഞ്ഞു കുളിച്ചുവെന്നാണ് വിമർശകർ അഭിപ്രായപ്പെടുന്നത്. കേരള കോൺഗ്രസിന് അനുവദിച്ച് കിട്ടിയ 13 നിയമസഭാ സീറ്റിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതു മുതൽ തുടങ്ങിയ മുറുമുറുപ്പ് കോർപ്പറേഷൻ വീതം വയ്പോടെ പൊട്ടിത്തെറിയുടെ വക്കിലെത്തി. കെ എം മാണിയോടുള്ള സ്നേഹവും കൂറും കൊണ്ടാണ് റോഷി അഗസ്റ്റിനും എൻ ജയരാജനും പാർട്ടി പിളർപ്പ് സമയത്ത് ജോസിന് അനുകൂലമായ നിലപാടെടുത്തിരുന്നത്. വലിയ വലിയ വാഗ്ദാനങ്ങൾ ജോസഫിൻ്റെ അടുത്ത് നിന്നും യു ഡി എഫിൽ നിന്നും ഉണ്ടായിട്ട് പോലും അതിലൊന്നും വീഴാതെ വഴങ്ങാതെ ജോസിൻ്റെ പുറകെ പാറ പോലെ ഉറച്ചു നിന്നിരുന്ന റോഷിയും ജയരാജനും പാർട്ടിയുടെ പിളർപ്പിലും തുടർന്ന് നടന്ന കേസിലും ജോസിൻ്റെ വിജയത്തിൽ വഹിച്ച പങ്ക് ചെറുതായി കാണാൻ സാധിക്കില്ല. പാർട്ടിയും ചിഹ്നവും മരവിപ്പിക്കുമെന്ന് അറിവുള്ളവർ പ്രത്യേകിച്ച് എതിരാളികൾ വിളിച്ചുകൂവി നടന്നപ്പോൾ ഗോലിയാത്തിനെ കവണക്കല്ലുകൊണ്ട് എറിഞ്ഞു വീഴ്ത്തിയ ദാവീദിനെ പോലെ ജോസഫിൻ്റെ കൊച്ചു വാക്കിൽ ജോസഫിനെ അടിച്ചു വീഴ്ത്തുമ്പോൾ ജോസ് പരാജയപ്പെട്ടാൽ നഷ്ടപ്പെടാൻ ഉണ്ടായിരുന്നത് റോഷിക്കും ജയരാജനും മാത്രമായിരുന്നു. തങ്ങളുടെ ഭാവി കയ്യിൽ പിടിച്ചുകൊണ്ട് നൂൽപാലത്തിലൂടെയാണ് അവർ ഇരുവരും അന്ന് നടന്നിരുന്നത്. എന്താകും ഭാവി എന്നതിനെക്കുറിച്ച് അവർ തിരിഞ്ഞു നോക്കിയില്ല. നഷ്ടമായാലും ലാഭമായാലും നിൽക്കുന്നിടത്ത് ഉറച്ചു നിൽക്കുക തന്നെ. എന്നാൽ അവർ പാർട്ടിക്ക് ചെയ്ത സേവനങ്ങളെ മറന്നാണ് ചെയർമാൻ ജോസ് കെ മാണി ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നാണ് റോഷിയും ജയരാജനെയും അനുകൂലിക്കുന്നവർ തന്നെ പറയുന്നത്. ഇപ്പോൾ അനുവദിച്ച് കിട്ടിയ 13 സീറ്റിലും ഒരു കൂടിയാലോചന പോലും ഇല്ലാതെയാണ് ജോസ് കെ മാണി തന്നിഷ്ടപ്രകാരം സ്ഥാനാർത്ഥികളെ നിർത്തിയതും തോറ്റതും തോൽപ്പിച്ചതും. റോഷിയോടും ജയരാജനോടും അടുപ്പമുള്ള നേതാക്കളെ തെരഞ്ഞുപിടിച്ച് മാറ്റി നിർത്തി. താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ഒരു ജനറൽ സെക്രട്ടറിയുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാനാണ് ജോസ് കെ മാണി സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്ന് അന്നേ അങ്ങാടിയിൽ പാട്ടാണ്. പല സീറ്റുകളും പാർട്ടിയിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരെയും പാർട്ടിയുടെ നിർണായകഘട്ടത്തിൽ കെ എം മാണിയെയും മകനെയും കുടുംബത്തിലുള്ള സ്ത്രീകളെയും വരെ പുലഫിയും പറഞ്ഞ് നടന്നവരെയുമാണ് തെരഞ്ഞുപിടിച്ചു മത്സരിപ്പിച്ചത്. താക്കോൽ സ്ഥാനിക്ക് കടുത്തുരുത്തിയിൽ മത്സരിക്കാൻ വേണ്ടിയാണ് ഇത്രയും കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയതെന്ന് മനസ്സിലാക്കാനുള്ള വിവരം പോലും പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിക്ക് ഇല്ലാതെ പോയി എന്നാണ് ഒരു വിഭാഗം സങ്കടത്തോടെ പറയുന്നത്. കെ എം മാണിയുടെ കോലം കത്തിച്ച് പിറവം പുഴയിൽ എറിഞ്ഞവനെ വരെ പിറവം സീറ്റിലേക്ക് പരിഗണിച്ചിരുന്നു എന്നത് പാർട്ടിയെ സ്നേഹിക്കുകയും പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയുടെ കൂടെ മരിച്ചു നിന്നവരെയും ഏറെ വേദനിപ്പിച്ച സംഭവമാണ്. ഇതിനിടെ കടുത്തുരുത്തിയിൽ സീറ്റ് മോഹികളായവരെ എല്ലാം ഒതുക്കാൻ സി പി എമ്മിൽ നിന്നും കെ എം മാണിയുടെ തന്തയ്ക്ക് വിളിച്ചു നടന്ന ഒരു വനിതയെ മുന്നിൽ നിർത്തി കളിച്ചത് താക്കോൽ സ്ഥാനീയനായ ഈ ജനറൽ സെക്രട്ടറിയാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഉഴവൂർ ഡിവിഷനിൽ വലിയ ഭൂരിപക്ഷത്തോടെ മത്സരിച്ച് ജയിച്ച ആളെ മാറ്റി നിർത്തി തനിക്ക് തന്നെ മത്സരിക്കണമെന്ന ഉദ്ദേശത്തോടെ കരുക്കൾ നീക്കിയത് ഈ ജനറൽ സെക്രട്ടറിയാണ്. ഒടുവിൽ പിറവത്ത് മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ജിൽസ് പെരിയാപുരം യൂത്ത് ഫ്രണ്ടിൻ്റെ നേതാവാണ്. പാർട്ടിയുടെ ആദ്യകാലം മുതൽ മറ്റൊരിടത്തും പോകാതെ കെ എം മാണി ശരണമെന്ന് പറഞ്ഞ് നടന്നിരുന്ന വി വി ജോഷിയെയും തഴഞ്ഞിട്ടൊരു നാരീരത്നത്തെ പിറവത്ത് അപ്രതീക്ഷിതമായി കൊണ്ടുവന്നതും ഈ താക്കോൽ സ്ഥാനിയാണ്. 2010 കേരള കോൺഗ്രസ് പാർട്ടികൾ തമ്മിൽ ലയിച്ചപ്പോൾ അതൃപ്തി കാണിച്ച് പുറത്തുപോയി മാണി ഗ്രൂപ്പ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച ഈ താക്കോൽ സ്ഥാനിയെ തന്നെ ഇപ്പോൾ കടുത്തുരുത്തിയിൽ സ്ഥാനാർത്ഥിയാക്കിയത് ജോസ് കെ മാണി പമ്പര വിഡ്ഢിയായതുകൊണ്ടാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഈ താക്കോൽ സ്ഥാനി പാർട്ടിയുടെ അന്തകനാണ്. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന, നിഴൽ പോലും കൂടെ ഇല്ലാത്ത നേതാവ്. മാത്രമല്ല, ജ്ഞാനായ സഭയുടെ ശക്തികേന്ദ്രമായ കടുത്തുരുത്തിയിൽ ജന്മം കൊണ്ട് ജ്ഞാനായക്കാരനും കർമ്മം കൊണ്ട് ജ്ഞാനായക്കാരുടെ അന്തകനുമായ ഇയാളെ കുറച്ചു ദിവസം മുൻപ് സഭാ കേസ് നടത്തിപ്പിലെ ക്രമക്കേടും കേസ് നടത്തിപ്പിന് പിരിച്ച പണം ദുർവേം ചെയ്തു എന്ന കാരണം പറഞ്ഞ് സഭാമക്കൾ സഭാ ആസ്ഥാനത്ത് വെച്ച് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത് പരസ്യമായ രഹസ്യമാണ്. തല്ലുകൊള്ളാതെ ഓടി രക്ഷപ്പെടുന്നതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കുറച്ച് ദിവസമായി പ്രചരിക്കുന്നുണ്ട്. പരമോന്നത നീതിപീഠമായ സുപ്രീംകോടതിയിലും ഹൈക്കോടതിയിലും എല്ലാം സ്വന്തം പാർശ്വവർത്തികളെ അഭിഭാഷകരായി വയ്ക്കുകയും വലിയ തുക ഫീസിനത്തിൽ നൽകിയിട്ട് അതിൻ്റെ മുക്കാൽ ഭാഗം അവരിൽ നിന്നും കമ്മീഷനായി വാങ്ങിയിരുന്നുവെന്നുമാണ് സഭാമക്കൾ തന്നെ പറയുന്നത്. അത് കയ്യോടെ പിടിക്കുകയും ചെയ്തു. ഇയാളാണ് പാർട്ടിയുടെ ചിഹ്ന കേസിൽ ഇടപെടാൻ ഡൽഹിയിൽ പോയി ഇലക്ഷൻ കമ്മീഷനെ കത്തികാട്ടി ചിഹ്നം മേടിച്ചു കൊണ്ടുവന്നുവെന്ന് പറഞ്ഞ്
കടുത്തുരുത്തിയിൽ മുഴുവൻ ഫ്ലെക്സ് അടിച്ച് പ്രചരിപ്പിച്ചത്. അതും പാർട്ടിയിൽ വലിയ എതിർപ്പ് വിളിച്ചു വരുത്തി. ഇലക്ഷൻ കേസ് നടത്താനാണെന്നും പറഞ്ഞ് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും കോടിക്കണക്കിന് രൂപ പണപ്പിരിച്ച് പൊട്ടടിക്കുകയും സ്വന്തം കീശ വീർപ്പിക്കുകയും ചെയ്തപ്പോൾ ഇതൊന്നും അറിയാത്ത പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കിയാണ് കേസ് നടത്തിയത്. ഇതെല്ലാം കണ്ടിട്ടും കൊണ്ടിട്ടും പഠിക്കാത്ത ചെയർമാൻ ഇപ്പോൾ കോർപ്പറേഷൻ വീതം വെച്ചപ്പോൾ മത്സരിച്ച് തോറ്റവരെ പരിഗണിക്കരുതെന്ന പാർട്ടി നേതാക്കളുടെ തീരുമാനമാണ് അട്ടിമറിച്ചത്. മത്സരിച്ച് തോറ്റവരെയും ഒരിക്കൽ ചെയർമാൻമാർ ആക്കിയവരെയും പരിഗണിക്കരുതെന്ന കർശന നിലപാട് റോഷിയും ജയരാജും എടുത്തിട്ടും ചെയർമാൻ തന്നെ ഇഷ്ടം കാണിച്ചുവെന്നാണ് ഒരു വലിയ വിഭാഗം പാർട്ടിക്കാർ പറയുന്നത്. ഈ രീതിയിലായിരുന്നുവെങ്കിൽ മത്സരിച്ച് തോറ്റ എല്ലാവരെയും പരിഗണിക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് പി ജെ ജോസഫിനോട് തോറ്റ ആന്റണിയെ ഇതിനിടയ്ക്ക് ഒരു സമുദായ പാർട്ടിക്ക് ഒരു ചെയർമാൻ സ്ഥാനവും വിറ്റു. എട്ടുപേരിൽ ഒരാൾ ബി ഡി ജെ എസിൻ്റെ പ്രതിനിധിയാണ്. ലിസ്റ്റ് പുറത്തു വിട്ടപ്പോഴാണ് പാർട്ടിക്കാർ പോലും അറിയുന്നത്. കേരള കോൺഗ്രസ് പാർട്ടി പ്രത്യേകിച്ച് ജോസ് കെ മാണി ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ടിരുന്നത്. യു ഡി എഫിൻ്റെ കൂടെ നിന്നിരുന്നുവെങ്കിൽ ഒരു സീറ്റ് പോലും ജയിക്കില്ലാത്ത സാഹചര്യത്തിൽ പോലും എൽ ഡി എഫും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രത്യേക താല്പര്യമെടുത്താണ് 13 സീറ്റുകൾ നൽകിയത്. 9 കൂടുതൽ ഒരു സീറ്റ് പോലും കൊടുക്കരുതെന്ന് എല്ലാ ഘടകകക്ഷികളും പല ഒരു ആണയിട്ട് പറഞ്ഞിട്ടും യു ഡി എഫിൽ ഉണ്ടായിരുന്ന സ്ഥാനം അതേപടി നൽകാൻ പിണറായി വിജയൻ നിലപാടെടുക്കുകയായിരുന്നു. എന്നാൽ ഉഭയകക്ഷി ചർച്ചകൾക്ക് പോയവരുടെ പിടിപ്പ് കേടുകൊണ്ടാണ് അത് 15 നിന്നും 13 കുറഞ്ഞത്. 10 കുറയാത്ത സീറ്റിൽ ഈസിയായി ജയിക്കാമായിരുന്നതാണ്. കേവലം ഒരാളുടെ വാക്ക് കേട്ടതിൻ്റെ പേരിൽ 5 ചുരുങ്ങിയത്. പാർട്ടി ചെയർമാൻ ഉറച്ച നിലപാടെടുത്തിരുന്നുവെങ്കിൽ 5 കൂടുതൽ ജയിക്കുകയും 2 മന്ത്രിമാരെ ലഭിക്കുകയും ചെയ്തേനെ. എന്നാൽ ഒരു മന്ത്രി മതി എന്ന് പാർട്ടിയിലെ ചില വിരുദ്ധ ശക്തികളുടെ തീരുമാനമായിരുന്നു. അത് കോർപ്പറേഷൻ പങ്കിട്ടതിൽ തുടരുന്നു എന്നതാണ് റോഷിയെയും ജയരാജനെയും മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. 2010 പാർട്ടി ലയനത്തിന് എതിര് നിന്നവരുടെയും 2019 പാർട്ടി പിളർപ്പിൻ്റെ പിന്നാമ്പുറ കഥയും അടുത്ത ദിവസം ഞങ്ങൾ പുറത്തുവിടും.